അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം ജനങ്ങളൊക്കെ വളരെയധികം ഭീതിയിലാണ്, പ്രയാസത്തിലാണ്. കാരണം നിപ്പ വൈറസ് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആളുകളും പല രോഗത്തിൻ്റെ പേടിയിലാണ്, ഭീതിയിലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരം രോഗത്തിൻ്റെ അണുക്കളെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ കാത്ത് സംരക്ഷിക്കട്ടെ. രോഗത്തിൻ്റെ അണുക്കളെ അള്ളാഹു നശിപ്പിച്ചു കളയട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു സമാധാനം നൽകട്ടെ. അങ്ങനെയുള്ള ഭീതിയെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ വൈറസുകളെ തൊട്ടും അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കട്ടെ. അമീൻ യാ റബ്ബല്ലാലമീൻ. പ്രിയമുള്ളവരെ, കോഴിക്കോട് ജില്ലയിൽ ഒരു സഹോദരൻ മരണപ്പെടുകയും രണ്ട് സഹോദരന്മാർ കൊറോണ ബാധിച്ച് മരണപ്പെട്ടു. ഒരു ഭാര്യയുടെ ഭർത്താവ് 40-45 വയസ്സുണ്ട്. അതിനിടയിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, നല്ല പവറുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പനി ബാധിച്ച് ന്യൂമോണിയയായി. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ അത് നിപ്പയായിരുന്നു. അങ്ങനെ ആ സഹോദരി ഇതായിരിക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, 9 വയസ്സായ ഒരു കുഞ്ഞിനും ഇങ്ങനെ രോഗമുണ്ട് എന്ന് അറിയാൻ സാധിച്ചത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. മരണപ്പെട്ടു പോയ ആ സഹോദരൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഖബറിൽ എന്താ എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളാണ്, നമുക്കറിയാം കൊറോണ ബാധിച്ചുകൊണ്ട് പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് വിടപറഞ്ഞു പോയവരാണ്. എത്രയോ ആളുകൾ വളരെ പ്രയാസത്തിലായിരുന്നു. നമ്മളൊക്കെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, ജോലിക്ക് പോകാൻ സാധിക്കാതെ പട്ടിണിയും പരിവട്ടവുമായ ജീവിതത്തെ തള്ളി നീക്കിയ സന്ദർഭമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ നമ്മളൊക്കെ മുന്നോട്ട് പോയൊരു സന്ദർഭമായിരുന്നു കൊറോണ വന്നപ്പോൾ. പല ആളുകളും പ്രതിസന്ധിയിലായി, പ്രയാസത്തിലായി, വിഷമത്തിലായി. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും നിപ്പ വൈറസ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ ഏവരെയും കാക്കട്ടെ. നമുക്കൊക്കെ അതിൽ നിന്ന് മുക്തി നേടാനുള്ള ഏക മാർഗം എന്നുള്ളത് പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ അത്തരം മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളൊക്കെ നീ കാക്കണേ. അള്ളാ, ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ നാടിനെയും എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ. റഹ്മാനേ, നീ കാക്കണേ. അള്ളാ, അള്ളാഹുവേ അത്തരം രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ തരല്ലേ റബ്ബേ. മരണപ്പെട്ടു പോയ ആ സഹോദരന് അള്ളാഹു പുറത്തു കൊടുക്കണേ. സഹോദരന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2018 മെയ്യിലാണ് നിപ്പ വൈറസ് നമ്മുടെ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ 16 ആളുകളാണ് മരണപ്പെട്ടത്, നമുക്കറിയാമല്ലോ. അങ്ങനെ പല ആളുകളും കൊറോണ വന്നിട്ടും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ പല രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവരുടെയൊക്കെ ഖബർ ജീവിതം സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ സ്വർഗത്തിലെ ആനുകൂല്യങ്ങളും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ രോഗങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അത്തരം രോഗത്തിൻ്റെ അണുക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് അള്ളാഹു തുടച്ചു കളയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.